ും രമണി പറഞ്ഞത് കള്ളമാണെന്ന് പോലീസിന് ബോധ്യമായി എങ്ങനെയാണ് പോലീസ് ഈ രമണി പറഞ്ഞത് ശരിയല്ല എന്ന നിഗമനത്തിലേക്ക് എത്തിയത് ഇപ്പോൾ എല്ലാ കുറ്റവും അവർ സമ്മതിച്ചോ രമണി വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ ഈ പറഞ്ഞതുപോലെ പോലെ ആദ്യഘട്ടത്തിൽ ഒരു അപകടം സംഭവിച്ചുണ്ടായ മരണമെന്ന നിലയിലായിരുന്നു സിബിന്റെ മരണത്തെ എല്ലാവരും കണ്ടിരുന്നത് ആദ്യം രമണി പറഞ്ഞിരുന്ന മൊഴിയെന്ന് പറയുന്നത് രമണിയുമായി വാക്കുതർക്കം ഉണ്ടാകുന്നു അപ്പോൾ ആ ദേഷ്യത്തിൽ സിബിൻ ഒരു കത്രിക ഭിത്തിയിലേക്ക് വലിച്ചെറിയുന്നു ഇത് താഴേക്ക് തിരിച്ചു വന്ന് സിബിന്റെ വയറ്റിൽ കുത്തിക്കയറുകയായിരുന്നു എന്നാണ് രമണി കുടുംബത്തോടും അതുപോലെ തന്നെ ആശുപത്രിയിൽ എത്തിയപ്പോഴും പറഞ്ഞത് ആദ്യം സിബിനെ പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കാണ് സിബിൻ മരിക്കുന്നത് സിബിന്റെ അമ്മയ്ക്ക് സംശയം തോന്നിയതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു കാരണം നിരന്തരം ര വിവർത്തമിൽ വഴക്കുണ്ടാകാറുണ്ടായിരുന്നു ഇതിന് മുൻപും കുടുംബവുമായി ഇവർ തമ്മിൽ തർക്കവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊരു അപകടമല്ല എന്ന നിലയിലുള്ള സംശയം അമ്മയ്ക്കുണ്ടാകുന്നത് അതുപോലെ തന്നെ ഈ കത്രിക ആഴത്തിൽ വയറ്റിൽ കുത്തി കുത്തിക്കയറിയിട്ടുണ്ടായിരുന്നു സ്വാഭാവികമായും ചെറുതായി ഒരു ഭിത്തിയിൽ തട്ടി തിരിച്ചു വരുന്ന കത്രിക ആ നിലയിൽ വലിയൊരു മുറിവുണ്ടാക്കില്ല എന്നുള്ള സംശയം കൂടിയാണ് ഇത്തരത്തിലൊരു പരാതി നൽകാൻ അവരെ പ്രേരിപ്പിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വടക്കേക്കര പോലീസ് വിശദമായ അന്വേഷണം നടത്തിയത് മുൻപുണ്ടായ പ്രശ്നങ്ങളും അതുപോലെ തന്നെ തർക്കങ്ങളും എല്ലാം തന്നെ പരിശോധിച്ച് ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിലൂടെയാണ് ഇതൊരു കൊലപാതകമാണ് എന്ന നിലയിലേക്കുള്ള കണ്ടെത്തൽ പോലീസ് നടത്തിയത് എടുത്തു പറയേണ്ട ഒരു കാര്യം സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് രമണി ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത് കാരണം സിബിൻ ഈ സംഭവ ദിവസം ഈ മാസം രണ്ടാം തീയതി വീട്ടിലേക്ക് ഉച്ചയോടുകൂടി കയറി വരുന്നു രമണിയുമായ ഒരു വാക്കുതർക്കം ഉണ്ടാകുന്നു കയ്യിൽ കരുതിയ കത്രികയെടുത്ത് രമണിയെ ആക്രമിക്കാൻ ഓടിക്കുന്നു ഓടി മുറിക്കകത്ത് കയറി വാതിലടയ്ക്കാൻ ശ്രമിച്ചപ്പോൾ വാതിൽ തള്ളി തുറന്ന് സിബിൻ അകത്ത് കടക്കുകയായിരുന്നു ഈ ഘട്ടത്തിലാണ് സിബിന്റെ കയ്യിലുണ്ടായിരുന്ന കത്രിക പിടിച്ചു വാങ്ങി രമണി തിരിച്ചു കൂത്തുന്നത് അതുകൊണ്ടുതന്നെ മനപൂർവ്വമല്ലാത്ത നരഹത്തിക്കാണ് ഈ ഘട്ടത്തിൽ കേസെടുത്തിരിക്കുന്നത് പക്ഷേ പ്രാഥമിക ഘട്ടത്തിൽ ഈ കൊലപാതകം മറച്ചുവെക്കാൻ പരമാവധി ശ്രമം രമണിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ രമണി വടക്കേക്കര പോലീസിന്റെ കസ്റ്റഡിയിലാണ് താങ്ക് യുഷ ചില സമയങ്ങളിൽ മനുഷ്യർ നിസ്സഹായരായി പോകുന്നത് ഇത്തരം സാഹചര്യങ്ങളിലാണ് പ്രാണരക്ഷാർത്ഥം ഒരാളെ കൊല്ലേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളത് വളരെ നിസ്സഹായമായ ഒരു അവസ്ഥയാണ് നമുക്ക് എന്താ പറയുക അല്ലെ ഓരോരുത്തരുടെയൊക്കെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചെല്ലുന്നതാണ് നമുക്ക് കണ്ടു നിൽക്കാനേ സാധിക്കുകയുള്ളൂ